നമസ്കാരം ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം ജോയ് ഇന്നത്തെ ദിവസവും ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കുമ്പോൾ തീർച്ചയായും മലമ്പുഴ ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിടും എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ പ്രധാന വാർത്തയായി മാറുന്നത് അതുകൊണ്ട് തന്നെ പരിസരത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശവും ഇടുക്കിയിലെ അവസ്ഥ ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിൽ നിന്നും മാറി ഇടുക്കിയിൽ ഒരു നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് അതോടൊപ്പം തന്നെ ജലനിരപ്പിലും നീരൊഴുക്കിലും ഒരു കുറവ് വന്നിട്ടുണ്ട് ജലനിരപ്പ് സ്ഥായിയായി തന്നെ തുടരുകയാണ് പക്ഷേ മലമ്പുഴ ഡാമിൽ കൂടുതൽ വെള്ളം തുറന്നു വിടുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത ഇതിനൊപ്പം തന്നെ മറ്റൊരു വിഷയം കീഴാറ്റൂർ വിഷയമാണ് കീഴാറ്റൂർ വിഷയത്തിൽ ഇന്ന് ഡൽഹിയിൽ ചർച്ച നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇതിനൊപ്പം കഴിഞ്ഞ ദിവസം തൊടുപുഴയിലുണ്ടായ കൂട്ട കൊലപാതകം കൊലപാതകം സംബന്ധിച്ചുള്ള അന്വേഷണം കൂടുതലായി നടക്കുന്നുണ്ട് അതേസമയം വ്യക്തമായ ഒരു സൂചന ആ സൂചന പോലീസിനെ ലഭിച്ചിട്ടുണ്ടാകും അത് സംബന്ധിച്ചുള്ള അന്വേഷണം കൂടുതലായി നടക്കുന്നു ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പ്രധാന വാർത്തയായി മാറുന്നത് നമുക്ക് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോകാം മലമ്പുഴ ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിടും ഷട്ടർ ഒൻപത് സെന്റിമീറ്ററായി ഉയർത്തും നേരത്തെ മൂന്ന് സെന്റിമീറ്ററാണ് ഉയർത്തിയിരുന്നത് ഡാമിലെ ജലനിരപ്പ് നൂറ്റി പതിനഞ്ച് മീറ്ററായി ഉയർന്നതോടെയാണ് കൂടുതൽ വെള്ളം തുറന്നുവിടുന്നത് മലമ്പുഴ മുക്കുഴ കൽപ്പാത്തി ഭാരതപ്പുഴ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നു പ്രസാദ് കഴിഞ്ഞ ദിവസം ഡാം തുറന്നു വിട്ടിരുന്നു നാല് ഷട്ടറുകളും ഉയർത്തിയിരുന്നു ഘട്ടംഘട്ടമായി അത് ഉയർത്തുകയും ചെയ്തു പക്ഷേ ഒഴുക്കിവിട്ട ജലത്തിൻ്റെ ഒരു തോത് നോക്കുമ്പോൾ മൂന്ന് സെന്റിമീറ്റർ മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ ഏഴ് സെന്റിമീറ്ററോളം ഉയർത്തി വെള്ളം ഒഴുക്കി വിടും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത് ജോയി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമായതോടുകൂടിയാണ് ജലനിരപ്പ് ഉയർന്നിട്ടുള്ളത് നൂറ്റി പതിനഞ്ച് പോയിന്റ് പൂജ്യം ആറ് മീറ്ററാണ് ഡാമിന്റെ ജലനിരപ്പ് ഇന്നലെ നൂറ്റി പതിനഞ്ച് രേഖപ്പെടുത്തി ഈ സാഹചര്യത്തിലാണ് ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒൻപത് സെന്റിമീറ്റർ ഒൻപത് സെന്റിമീറ്ററക്കി ഉയർത്തി കൂടുതൽ വെള്ളം തുറന്നുവിടുകയാണ് ചെയ്യുന്നത് ഇതോടുകൂടി ജലനിരപ്പ് കൂടുതൽ കൂടുതൽ ഉണ്ടാകും എന്നതാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് അതോടൊപ്പം മുക്കൈപ്പുഴ കൽപ്പാത്തി ഭാരതപ്പുഴയുടെ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം ഈ മഴ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കൂടുതൽ ശക്തമായി തുടരുകയാണെങ്കിലും ഇത്രയും കുറച്ച് കൂടുതൽ ദിവസത്തേക്ക് ഈ ഉയർന്ന തോതിൽ തന്നെ വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് അധികൃതർ വ്യക്തമാക്കുന്നു അതുകൊണ്ട് ഈ പ്രദേശങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും വ്യക്തമാക്കി പാലക്കാട് നിന്നും പ്രസാദ് നൽകിയത് മലമ്പുഴ ഡാമിന്റെ ഷട്ടർ ഒൻപത് സെന്റിമീറ്ററോളം ഉയർത്തും എന്ന വിവരമാണ് അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇടുക്കിയിൽ ആശങ്ക ഒഴിയുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് ജലനിരപ്പ് സ്ഥായിയായി തുടരുന്നു ഒപ്പം തന്നെ നീരൊഴുക്കും കുറഞ്ഞു മഴയും നീരൊഴുക്കും കുറഞ്ഞു ആശങ്കയും പദ്ധതി പ്രദേശത്ത് മഴ കുറഞ്ഞതിനാൽ ഇടുക്കി അണക്കെട്ട് തുറന്നുവിടേണ്ടി വരില്ലെന്ന് കെ എസ്ഇബി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അടിയിലെത്തിയ ശേഷം ഒരു ദിവസം പിന്നിടുമ്പോൾ കാൽ അടി പോലും ജലനിരപ്പ് വർദ്ധിച്ചിട്ടില്ല രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അടിയിൽ എത്തുന്നില്ലെങ്കിലും വെള്ളമൊഴുക്കിന്റെ പ്രത്യാഘാതം മനസ്സിലാക്കാൻ അണക്കെട്ട് തുറക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ പാടെ നിലച്ചു നീരൊഴുക്കിൽ ഗണ്യമായ കുറവുണ്ടായി മൂലമറ്റത്തെ വൈദ്യുതോൽപ്പാദനം പൂർണ്ണതോതിൽ നടക്കുന്നു രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ജലനിരപ്പ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷവും ദശാംശം ഒന്നേ ആറടി മാത്രമാണ് ഉയർന്നത് മഴ ലഭിച്ചില്ലെങ്കിൽ കെ എസ് ഇബിയുടെ കണക്കനുസരിച്ച് ജലനിരപ്പ് ട്രയൽ റണ്ണിനുള്ള രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അടിയിലെത്തണമെങ്കിൽ രണ്ടാഴ്ചയെങ്കിലും വേണ്ടിവരും ഉൽപാദനവും നീരൊഴുക്കും തമ്മിലുള്ള അന്തരം കുറഞ്ഞാൽ ജലനിരപ്പ് താഴാനും സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ അണക്കെട്ട് തുറക്കേണ്ടി വരില്ല എന്നാൽ അണക്കെട്ട് ജലസമൃദ്ധമായ സാഹചര്യത്തിൽ ഉടൻ ട്രയൽ റൺ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇപ്പം വെള്ളം പോകുകയാണെങ്കിൽ നമുക്ക് ട്രയൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ വെള്ളത്തിന്റെ ഗതി അനുസരിച്ച് പിന്നെ തുറന്നാൽ മതി ഒറ്റയടിക്ക് നാനൂറ്റി മൂന്നാകാൻ തുറന്നു കഴിഞ്ഞാൽ നമ്മള് ഒരുപാട് ദുരന്തം ഉണ്ടാകുന്ന നല്ല ഒറ്റയടിക്ക് തുറക്കാണ്ടിരിക്കുക ഇപ്പം പറയുമ്പോൾ ട്രയൽ ചെയ്ത് വിടുന്നതായിരിക്കും ഇപ്പൊ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അത്ര അടിക്കാറായിട്ടുണ്ട് ഇത് നമ്മൾ ഇത്രയും നോക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ മുസ്ലിം ലീഗ് സമയങ്ങള് കുറെ കോളനി വീടുകളിലുള്ളതാണ് ഏറ്റവും ഇറങ്ങിപ്പോ ഞങ്ങളുടെ വീടൊക്കെ ഇരിക്കുന്നത് ഞങ്ങളുടെ വീടിന് ഇപ്പൊ ഇപ്പൊ വെള്ളം തുറക്കുവാണെങ്കിൽ നമുക്ക് ഗതി അറിയാൻ പറ്റും ഒറ്റയടിക്ക് നാനൂറ്റി മൂന്നാകുന്ന ഒരു സിറ്റുവേഷൻ വന്ന് തുറന്ന ഒരു വർഷം ഞങ്ങളുടെ വീടൊക്കെ വെള്ളത്തിന് ഒരു സിറ്റുവേഷനാണ് മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും അണക്കെട്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ ജാഗ്രതാ നിർദ്ദേശം പിൻവലിച്ചിട്ടില്ല ദേശീയ ദുരന്ത നിവാരണ സേനയടക്കം ഏതാനും ദിവസങ്ങൾ കൂടി ചെറുതോണിയിൽ തങ്ങും ന്യൂസ് ഇടുക്കി കീഴാറ്റൂർ ബൈപ്പാസ് വിഷയം സംബന്ധിച്ച് വയൽക്കിളികളുമായി ഇന്ന് ഡൽഹിയിൽ ചർച്ച നടക്കും സുരേഷ് കീഴാറ്റൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തുക ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും സംസ്ഥാന ബിജെപി നേതാക്കളും ചർച്ചയിൽ ചർച്ചയിൽ പങ്കെടുക്കും പ്രശ്നം പരിഹരിക്കാനുള്ള ബദൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന വധശിക്ഷക്കെതിരെ ഫ്രാൻസിസ് എത്ര വലിയ കുറ്റകൃത്യമായാലും വധശിക്ഷയല്ല പരിഹാരമെന്ന് അഭിപ്രായപ്പെട്ടു മനുഷ്യവംശത്തിന്റെ അന്തസിനെ തകർക്കുന്നതാണ് വധശിക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു per l'abolizione della pena di morte e propongo വധശിക്ഷ സംബന്ധിച്ച് കത്തോലിക്ക സഭയുടെ നിലവിലുള്ള തത്വങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നിലപാട് വ്യക്തമാക്കിയത് കുറ്റകൃത്യങ്ങൾ എത്ര വലുതായാലും വധശിക്ഷ അംഗീകരിക്കാനാവില്ല വധശിക്ഷ വ്യക്തിയുടെ അന്തസ്സിലേക്കുള്ള കടന്നുകയറ്റമാണ് യൂറോപ്പിൽ വധശിക്ഷ നിരോധിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്കയും ഇന്ത്യയും അടക്കമുള്ള പല രാജ്യങ്ങളിലും ഇത് ഇപ്പോഴും നിലവിലുണ്ട് ഇതാദ്യമായാണ് ഒരു പോപ്പ് വധശിക്ഷ പൂർണ്ണമായും നിരോധിക്കണമെന്നിൽ ജോൺ പോൾ രണ്ടാമൻ വധശിക്ഷയെ വിമർശിച്ചിരുന്നെങ്കിലും സമ്പൂർണ്ണ നിരോധനം വേണമെന്നാവശ്യപ്പെട്ടിരുന്നില്ല ലോകമാകെ വധശിക്ഷക്കെതിരെ പ്രചരണം നടത്തണമെന്നും ഫ്രാൻസിസ് മാർപ്പാബ ആഹ്വാനം ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ജസ്റ്റിസ് കെ എം ജോസഫിനെ സുപ്രീംകോടതി ജഡ്ജിയായി നിയമിക്കാനുള്ള കൊളീജിയം ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായി സൂചന കേന്ദ്ര സർക്കാർ ആദ്യം തിരിച്ചയച്ച ശുപാർശയിൽ കൊളീജിയം ഉറച്ചുനിന്നതിനെ തുടർന്നാണ് തീരുമാനം മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി ഒഡീഷ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വിനീത് സരൺ എന്നിവരെ സുപ്രീംകോടതി ജഡ്ജിമാരാക്കാനുള്ള ശുപാർശയ്ക്കും കേന്ദ്രം അംഗീകാരം നൽകി മറ്റ് ജഡ്ജിമാരെ ശുപാർശ ചെയ്തതിലൂടെ പ്രാദേശിക പ്രാതിനിധ്യമെന്ന അഭിപ്രായത്തോട് കൊളീജിയം യോജിച്ചതായി സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി ഇക്കാര്യത്തിൽ സർക്കാരിനും ജുഡീഷ്യറിക്കുമിടയിൽ നേരത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ലൈംഗിക പീഡന കേസിൽ അന്വേഷണ സംഘം ഇന്ന് ഡൽഹിയിലെത്തും ഡൽഹിയിലെ മൊഴിയെടുക്കൽ പൂർത്തിയായ ശേഷം ജലന്ധറിലേക്ക് പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ബിഷപ്പിന്റെ മൊഴിയെടുത്ത ശേഷം ആയിരിക്കും അറസ്റ്റിനെ അറസ്റ്റിന്റെ കാര്യത്തിൽ ഏറെ വിമർശനങ്ങൾ കേട്ട ശേഷമാണ് പോലീസ് സംഘം ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിലേക്ക് അന്വേഷണം എത്തിക്കുന്നത് ബിഷപ്പ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് ജൂലൈ അഞ്ചിന് ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റിന് മുന്നിൽ കന്യാസ്ത്രീ രഹസ്യമൊഴി നൽകിയിരുന്നു ഇതിനുശേഷവും ആരോപണ വിധേയനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകാത്തതാണ് വിവാദമായത് ദില്ലിയിലെത്തുന്ന അന്വേഷണ സംഘം കന്യാസ്ത്രീക്കെതിരെ പരാതി നൽകിയ കുടുംബത്തെ കണ്ട് മൊഴി രേഖപ്പെടുത്തും വത്തിക്കാൻ സ്ഥാനപതിയുടെ മൊഴി രേഖപ്പെടുത്താനും സംഘം ശ്രമിക്കും തുടർന്ന് കന്യാസ്ത്രീ ആദ്യം പരാതി പറഞ്ഞ ഉജ്ജയിൻ ബിഷപ്പിന്റെ മൊഴിയെടുക്കും ഇത് പൂർത്തിയാക്കിയ ശേഷമാകും ജലന്ധറിലേക്ക് പോകുക ബിഷപ്പിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും ജലന്ധറിലെ നടപടികൾക്കായി കേരള പോലീസ് പഞ്ചാബ് പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട് അന്വേഷണ സംഘ തലവനായ വൈക്കം ഡിവൈഎസ്പി കെ സുഭാഷിന്റെ നേതൃത്വത്തിൽ ആറംഗ സംഘമാണ് ജലന്ധറിലെത്തുക ഏറെ കോളക്കം സൃഷ്ടിച്ച കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി ജലന്ധർ ബിഷപ്പുമായാണോ അന്വേഷണ സംഘം കേരളത്തിലേക്ക് മടങ്ങുക എന്നതാണ് അറിയാനുള്ളത് ജി ശ്രീജിത് ന്യൂസ് എയ്റ്റീൻ കോട്ടയം പാലക്കാട് മൂന്ന് നില കെട്ടിടം തകർന്നു വീണ സ്ഥലത്ത് തെരച്ചിൽ തുടരുകയാണ് ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സംയുക്ത നേതൃത്വത്തിലാണ് തെരച്ചിൽ തുടരുന്നത് പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നു പ്രസാദ് ഇന്നലെയും തെരച്ചിൽ നടത്തിയിരുന്നു ഇന്നും അത് തുടരുകയാണ് എന്താ കൂടുതൽ വിവരങ്ങൾ ജോയി ഇന്നലെ പതിനൊന്ന് മണിക്കാണ് തെരച്ചിൽ അവസാനിപ്പിച്ചത് ഇനി എട്ട് മണിയോടുകൂടി ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും എല്ലാ നേതൃത്വത്തിൽ വീണ്ടും ഇവിടെ തിരച്ചിൽ നടത്തും ഏറെക്കുറെ ആരും ഇല്ല എന്നുള്ളത് തന്നെയാണ് പോലീസും എല്ലാം തന്നെ ഉള്ള അനുമാനം പക്ഷേ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രോട്ടോക്കോൾ പ്രകാരം ആ ഒരു അപകട സ്ഥലത്ത് നടന്ന് നടന്നു കഴിഞ്ഞാൽ ആ വാണിജ്യ സ്ഥാപനമാണെങ്കിൽ അവിടുത്തെ മുഴുവൻ കെട്ടിടാവശിഷ്ടങ്ങളും മാറ്റുന്നത് വരെ തിരച്ചിൽ നടത്തണം എന്ന് തന്നെയാണ് അവരുടെ പ്രോട്ടോക്കോൾ ഒരു റെസിഡൻഷ്യൽ ഒരു വീടോ അങ്ങനെയാണ് അത്തരം കെട്ടിടങ്ങളിലാണ് അപകടം നടന്നതെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കുറിച്ചെല്ലാം തന്നെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കും പക്ഷേ ഇതൊരു വാണിജ്യ സ്ഥാപനമാണ് ഇവിടെ ഇന്നലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഈ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെല്ലാം സുരക്ഷിതരായിരുന്നു എന്ന് സുരക്ഷിതരാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു അവരെല്ലാം എല്ലാം തിരിച്ചറിയുകയും അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു പത്ത് പേരെ ഇന്നലെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നു ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ വാണിജ്യ സ്ഥാപനങ്ങളിലേക്ക് വന്ന ആളുകൾ ആരോ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ അത്തരം കാര്യങ്ങളാണ് ഇനി പരിശോധിക്കുന്നത് ഇന്നലെ പാലക്കാട് ഡി വൈ ഡിവൈഎസ്പി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് തൊണ്ണൂറ്റൊൻപത് ശതമാനവും മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് എങ്കിൽ പോലും ഒരു ശതമാനം പോലും സാധ്യത പാടില്ല പൂർണ്ണമായും കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റണം ഇന്ന് ഇതിനുശേഷം പോലീസ് ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ നമുക്ക് കാണാം ഈ ദൃശ്യങ്ങളിൽ കെട്ടിടത്തിലുള്ള മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കരുത് തുറക്കരുത് എന്ന് പോലീസ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം ഈ കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് ആശങ്കകൾ ഉയർന്ന സാഹചര്യത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ കെട്ടിടം തുറക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ മൂന്നാമത്തെ മൂന്നാമത്തെ നില നില മായാണ് നിർമ്മിച്ചത് എന്നും നഗരസഭ വിലയിരുത്തുന്നു കാരണം രണ്ട് നിലകൾ നിർമ്മിക്കാൻ വേണ്ടി മാത്രമേ അനുമതി ഉണ്ടായിരുന്നുള്ളൂ മൂന്നാമത്തെ നില അനധികൃതമായാണ് നിർമ്മിച്ചത് എന്ന് വ്യക്തമാക്കുന്നു ഇവിടെ തൊട്ടടുത്തുള്ള മുനിസിപ്പൽ സ്റ്റാൻഡും ഇന്ന് ബസ്സുകളെ ഒന്നും പ്രവേശിക്കുന്നില്ല ഇവിടുത്തെ കടകളൊന്നും തുറക്കരുത് എന്നും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമ്മളോടൊപ്പം

ഈ ബിൽഡിങ്ങിൽ എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ മെയിൻറ്റനൻസ് ഒന്നും ഉണ്ടായിരുന്നു വള്ളൊലിക്കൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം മുപ്പത്തൊന്നാം തീയതി ഇവർക്ക് ഇവരോട് പോയി പറഞ്ഞതാണ് ഇങ്ങനെ അടിക്കുന്നുണ്ട് അവിടെ സൗണ്ട് വൈബ്രേഷൻ വരുന്നു എന്നുള്ളൊക്കെ ഇവർ ആ ബിൽഡിങ് ഓണർ അറിയിച്ചിട്ടുള്ളതാണ്

ജോയി അത് തന്നെയാണ് വ്യാപാരികളുടെ ആശങ്ക കേതയാണ് പക്ഷേ പോലീസിനെ സംബന്ധിച്ചോളം സുരക്ഷിതത്വമാണ് പ്രധാനം ഇനി ഈ കെട്ടിടത്തിൽ എത്രത്തോളം അതായത് ഈ കെട്ടിടത്തിന്റെ മറ്റ് കടകൾ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതനുസരിച്ച് സുരക്ഷാ പരിശോധന എല്ലാം തന്നെ നടത്തേണ്ടതുണ്ട് പൂർണ്ണമായും മാറ്റേണ്ട സാഹചര്യമുണ്ടെങ്കിൽ മാറ്റണം എന്ന് തന്നെയാണ് ദേശീയ ദുരന്ത നിവാരണ സേനയും വ്യക്തമാക്കിയിട്ടുള്ളത് അതിന്റെ പരിശോധനകളെല്ലാം തന്നെ കടക്കുന്നതേയുള്ളൂ ഇനി എട്ട് മണിയോടുകൂടി ഈ തെരച്ചിൽ പുനരാരംഭിക്കും പാലക്കാട് നൽകിയത് വാർത്തകളിലേക്ക് പോകാം തൊടുപുഴയിൽ കൊല്ലപ്പെട്ട കൃഷ്ണന്റെയും ഭാര്യ സുശീലയുടെയും ബന്ധുക്കളിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു കൊലയാളി സംഘത്തിൽ അഞ്ചിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് കൃഷ്ണൻ ഉൾപ്പെടുന്ന നാലംഗ കുടുംബം കൊല്ലപ്പെട്ടതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അന്നേ ദിവസം കൃഷ്ണന്റെ മകൾ ആർഷ രാത്രി വൈകിയും വാട്സാപ്പിൽ സജീവമായിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ രാത്രി പതിനൊന്നിന് ശേഷം മന്ത്രവാദ മന്ത്രവാദക്രിയകൾക്കെന്ന പേരിൽ കൊലയാളി സംഘം വീട്ടിലെത്തിയിരിക്കാമെന്ന് പോലീസ് കണക്കുകൂട്ടുന്നു വാതിൽ തുറന്ന് വീടിനുള്ളിലേക്ക് ക്ഷണിച്ച കൃഷ്ണനെ തലയ്ക്കടിച്ചു വീഴ്ത്തിയ ശേഷം ബാക്കിയുള്ളവരെയും വകവരുത്തിയെന്നാണ് പോലീസ് നിഗമനം മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് കൃഷ്ണനെ അന്വേഷിച്ച് ആഡംബര വാഹനങ്ങളിൽ അപരിചിതരായ ആളുകൾ എത്തിയിരുന്നതായി അയൽവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അതിനാൽ സ്ഥിരമായി കൃഷ്ണൻ വന്നിരുന്ന ഫോൺ കോളുകളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട് കൊലയ്ക്ക് ഉപയോഗിച്ചതെന്ന് കരുതുന്ന ആയുധം പോലീസ് വീടിന് സമീപത്തു നിന്നും കണ്ടെത്തിയിരുന്നു അസമിൽ ദേശീയ പൗരത്വ പട്ടികയിൽ ഉൾപ്പെടാത്തവർ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ കർശന നടപടികളുമായി മണിപ്പൂർ സർക്കാർ അസം മണിപ്പൂർ അതിർത്തിയിൽ പരിശോധന കർശനമാക്കി ഇംഫാൽ വിമാനത്താവളത്തിൽ അടക്കം കുടിയേറ്റം തടയാൻ പ്രത്യേക ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചു അസാം പ്രസിദ്ധീകരിച്ച ദേശീയ പൌരത്വ രജിസ്റ്ററിൽ ഉൾപ്പെടാത്തവർ മണിപ്പൂരിലേക്ക് കുടിയേറ്റത്തിന് ശ്രമിക്കുന്നുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചെന്നും അതിനാൽ നിരീക്ഷണം ശക്തമാക്കിയെന്നും മണിപ്പൂർ സർക്കാർ അറിയിച്ചു അനധികൃത കുടിയേറ്റം തടയാൻ സംസ്ഥാന ജില്ലാതല സമിതികൾ രൂപീകരിച്ചു അസം മണിപ്പൂർ അതിർത്തിയിൽ പരിശോധന കർശനമാക്കി ഇംഫാൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രത്യേക ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചു മണിപ്പൂർ അബൌട്ട് ഓഫ് അതിർത്തി ജില്ലകളിൽ കൂടുതൽ സേനയെ വിന്യസിച്ചു അർദ്ധ സൈനിക വിഭാഗത്തെ അടക്കം അതിർത്തികളിൽ നിയോഗിച്ചിട്ടുണ്ട് സംശയം തോന്നിയ നിരവധി പേരെ മണിപ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു അതിനിടെ ബി ജെ പി അനാവശ്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന വിമർശനവുമായി അസാം മുൻ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയ് രംഗത്തെത്തി ന്യൂസ് ഡെസ്ക് ബന്ദിപ്പൂർ യാത്രാ നിരോധനം നീക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം തള്ളി കർണാടക സർക്കാർ നിരോധനം നീക്കണമെന്ന് കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ലെന്ന് കർണാടക വനം മന്ത്രി ആർ ശങ്കർ വ്യക്തമാക്കി അതേസമയം രാജ്യത്തെ കടുവാ കടുവാസങ്കേതങ്ങളിൽ ബന്ദിപ്പൂരിൽ മാത്രമാണ് യാത്രാ നിരോധനമെന്നാകും സബ് കമ്മിറ്റിക്ക് മുന്നിൽ കേരളം ഉന്നയിക്കുക രാജ്യത്ത് ബന്ദിപ്പൂരിൽ മാത്രമാണ് രാത്രിയാത്രയ്ക്ക് നിരോധനമെന്നാണ് കേരളത്തിന്റെ വാദം കോഴിക്കോട് ബംഗലൂരു ദേശീയപാതയിലെ ഗതാഗത നിയന്ത്രണത്തിനെതിരെ കോടതി നിയോഗിച്ച സബ് കമ്മിറ്റിക്ക് മുമ്പാകെ ഇത് ഉന്നയിക്കാനാണ് കേരളത്തിന്റെ തീരുമാനം കർണാടകയിലെ മറ്റ് നാല് കടുവാ സങ്കേതങ്ങളിലൂടെയും ഗതാഗതത്തിന് നിലവിൽ നിയന്ത്രണമില്ല മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ പ്രകാരം രണ്ടായിരത്തി ഒമ്പതിലാണ് വയനാട് ചാമരാജ് അതിർത്തിയിലെ ബന്ദിപ്പൂർ മേഖലയിൽ രാത്രികാല ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് നിലവിൽ മലബാറിൽ നിന്ന് മാനന്തവാടി കുടക് മൈസൂർ ബദൽപാതയിലൂടെയാണ് രാത്രിയാത്ര സുപ്രീം കോടതിയിലുള്ള കേസിൽ നിലവിൽ ഗതാഗത വകുപ്പ് മാത്രമാണ് കക്ഷി ചേർന്നിട്ടുള്ളത് വനം വകുപ്പും കക്ഷി ചേരാനാണ് തീരുമാനം അതേസമയം ബന്ദിപ്പൂരിലൂടെ രാത്രിയാത്രയ്ക്ക് അനുമതി നൽകരുതെന്ന ഉറച്ച നിലപാടിലാണ് കടുവ സംരക്ഷണ അതോറിറ്റി ബന്ദിപ്പൂരിലെ രാത്രിയാത്രാ നിരോധനത്തിനെതിരെ പത്ത് വർഷത്തോളമായി മലബാർ മേഖലയിലെങ്ങും പ്രക്ഷോഭം തുടരുകയാണ് നിയമ പോരാട്ടവും നടക്കുന്നുണ്ട് പുതിയ സാഹചര്യത്തിൽ അനുകൂല തീരുമാനമുണ്ടാവുമെന്നാണ് പ്രതീക്ഷ എസ് വിനേഷ് കുമാർ കോഴിക്കോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള സഖ്യ സാധ്യതകളെപ്പറ്റി ചർച്ച ചെയ്യാൻ സിപിഎം പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ഡൽഹിയിൽ തുടങ്ങും സംസ്ഥാനങ്ങളിൽ ബിജെപിയെ പരാജയപ്പെടുത്താൻ വിവിധ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുന്ന കാര്യമാണ് പരിഗണനയിൽ ദേശീയതലത്തിൽ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള വിശാല സഖ്യസാധ്യത പ്രായോഗികം അല്ലെന്നാണ് പാർട്ടി വിലയിരുത്തൽ കർഷക തൊഴിലാളി സമരങ്ങൾ ശക്തമാക്കുന്ന കാര്യവും പി ബി ചർച്ച ഒരു ലക്ഷം കോടി ഡോളർ വിപണി മൂല്യമെന്ന സ്വപ്ന നേട്ടം കൈവരിക്കുന്ന ലോകത്തെ ആദ്യ കമ്പനിയായി ആപ്പിൾ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആപ്പിളിന്റെ ഓഹരി ഡോളർ എന്ന റെക്കോർഡ് പോയിന്റിലെത്തി മൂന്ന് മാസത്തിനിടെ ആപ്പിളിന്റെ വിപണി മൂല്യത്തിൽ റെക്കോർഡ് കുതിപ്പാണു ഒരു ഘട്ടത്തിൽ കടക്കണിയിലായിരുന്നു ആപ്പിൾ കമ്പനി സഹസ്ഥാപകൻ സ്റ്റീവ് ജോബ്സിന്റെ മടക്കി വിളിച്ച ശേഷം അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് കമ്പനിയുടെ ഉയർത്തെഴുന്നേൽപ്പിന് വഴിയൊരുക്കിയത് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് എട്ടാം പ്രതിയായ ദിലീപും വിചാരണയ്ക്ക് വനിതാ ജഡ്ജി വേണമെന്നാവശ്യപ്പെട്ട ഇരയായ നടിയും സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും പോലീസ് അന്വേഷണം ദുരുദ്ദേശപരവും മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണെന്നും ആരോപിച്ചാണ് ദിലീപിന്റെ ഹർജി കേസിലെ വിചാരണ നടപടികൾ വൈകിപ്പിക്കാൻ ദിലീപ് ശ്രമിക്കുകയാണെന്ന് സർക്കാർ കോടതി അറിയിച്ചിരുന്നു ഏതുതരം അന്വേഷണം വേണമെന്ന് പറയാൻ ഗുരുതര ആരോപണം നേരിടുന്ന പ്രതിയെന്ന നിലയിൽ ദിലീപിന് അവകാശമില്ലെന്നാണ് സർക്കാർ വാദം വിചാരണയ്ക്കായി വനിതാ ജഡ്ജിയും വേണമെന്ന നടിയുടെ ആവശ്യത്തിൽ സർക്കാർ അനുകൂല അറിയിച്ചിട്ടുള്ളത് പത്തനംതിട്ടയിൽ നിന്ന് കാണാതായ കോളേജ് വിദ്യാർത്ഥിനി ജസ്ന ജെയിംസിന്റെ തിരോധാനം സിബിഐ അന്വേഷിക്കണമെന്ന ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും സംഭവം സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു അന്വേഷണത്തിലെ നിർണായക കണ്ടെത്തൽ സർക്കാർ കോടതിയിൽ എഴുതി നൽകിയിട്ടുണ്ട് ജസ്നയുടെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് സർക്കാർ അന്വേഷണത്തിലെ നിർണായക പുരോഗതി കോടതിയെ അറിയിച്ചിരുന്നത് കേസ് സിബിഐക്ക് വിടണമെന്നാവശ്യപ്പെട്ട് സഹോദരൻ ജെയ്സ് ജോൺ ജെയിംസും കെഎസ് യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്തുമാണ് ഹർജി നൽകിയത് കോളം പരത്തുറയിൽ വിദേശ വനിത കൊല്ലപ്പെട്ട കേസിൽ അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കില്ല കേസിൽ ദിവസം കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഹൈക്കോടതിക്ക് കൈമാറേണ്ടി വന്നതിനാലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിലെ കാലതാമസം വിദേശ വനിതയുടെ സുഹൃത്ത് ആൻഡ്രൂസ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സമീപിച്ചതിനെ തുടർന്നാണ് രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നേരത്തെ ആവശ്യപ്പെട്ടത് കേസിൽ ഒന്നാം പ്രതി ഉദയൻ രണ്ടാം പ്രതി ഉമേഷ് എന്നിവരുടെ ജാമ്യപിഷയും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് വാർത്തകൾ നോക്കാം കോവളത്ത് കൊല്ലപ്പെട്ട വിദേശ വനിതയ്ക്ക് ആദരമർപ്പിച്ചുള്ള ചിത്രപ്രദർശനം ശ്രദ്ധേയമായി അനിത മോഹൻ എന്ന കലാകാരിയാണ് തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചത് വിദേശ വനിത കേരളത്തിലെത്തിയതു മുതൽ കൊല്ലപ്പെടുന്നത് വരെയുള്ള യാത്രകളുടെ ഭാവനാ സൃഷ്ടിയാണ് ഈ ചിത്രങ്ങൾ രാജ്യത്താകമാനം സ്ത്രീകൾക്ക് നേരെയുള്ള പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ നമ്മൾ വിദേശ വനിതയ്ക്കുണ്ടായ ഈധാരണ ദുരന്തം അറിഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ചിത്രകാരി എന്നുള്ള നിലയിൽ ഇപ്പം എൻ്റെ മനസ്സിനത് ചിത്രരചനയിലൂടെ ഞാനത് വരച്ച് എൻ്റെ പ്രതികരണമാണിത് ഇതൊരു കാരണം ഇത് സ്ത്രീകൾ ഇന്ത്യയിൽ സുരക്ഷിതരല്ല അപ്പോൾ ആ ഒരു അതിൻ്റെ തെളിവാണല്ലേ ഇത് ഡൽഹിയിൽ നിർഭയ കൊല്ലപ്പെട്ട ശേഷവും അനിത ഇത്തരത്തിൽ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചിരുന്നു കൂടാതെ ലളിതകലാ അക്കാദമി ഫെസ്റ്റിവൽ ബാംഗ്ലൂർ മലയാളി അസോസിയേഷൻ സൂര്യ ഫെസ്റ്റിവൽ തുടങ്ങി ഏഴോളം മേളകളിൽ അനിത ചിത്രപ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ഇന്നലെ അന്തരിച്ച പ്രമുഖ പ്രമുഖബിംഗ് ആർട്ടിസ്റ്റ് അമ്പിളിയുടെ സംസ്കാരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും അൻപത്തിയൊന്ന് വയസ്സുള്ള അമ്പിളി അർബുദ രോഗ ബാധയെ തുടർന്നാണ് മരിച്ചത് മലയാളം തമിഴ് സീരിയൽ ഡബ്ബിംഗ് രംഗത്തും അന്യഭാഷാ മൊഴിമാറ്റ ചിത്രങ്ങളിലും സജീവമായിരുന്നു നടി മോനിഷയ്ക്കായി എല്ലാ ചിത്രങ്ങളിലും ശബ്ദം നൽകിയത് അമ്പിളിയാണ്